രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടം നമ്മളോട് പറയുന്ന അതിപ്രധാനമായ അതിഭീകരമായ ഒരു സത്യമുണ്ട്. ഞങ്ങളെ എതിർക്കുന്ന നിങ്ങൾ ആരും ഇവിടെ അങ്ങനെ സധൈര്യം വാഴാമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും അത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നാമത്തെ നേതാവായാലും അത് ഏത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മനുഷ്യനായാലും അയാളെ പിടിച്ച് കൽത്തുറുങ്കിലടക്കാനും അയാളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനും അയാളെ രാജ്യത്തു നിന്ന് തന്നെ ഉച്ചാടനം ചെയ്യാനും ഞങ്ങൾക്ക് കഴിയുമെന്നാണ് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിവേഗം രാജ്യത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു പ്രോപ്പഗണ്ടയാണ്, ഒരാശയമാണ്. RSS എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇഷ്യൂ ബേസ്ഡ് ആയി ഉണ്ടാകുന്ന ഒരു സംവിധാനമല്ല. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല. ഒരുപാട് നാളുകളായി RSS പ്ലാൻ ചെയ്യുന്നതാണ്. RSSന്റെ ജ്യോതിഷിമാർ സമയം കുറിച്ചുവെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഏത് നിമിഷത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന, മനുഷ്യരുടെ മനസ്സുകളെ മനസ്സിലാക്കുന്ന, ഇന്ത്യയെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ എന്ന് പറയുന്ന യഥാർത്ഥ മതസൌഹാർദ്ദ ആശയത്തെ ഹൃദയത്തോട് ചേർത്തുവെച്ച് മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യനെ പിടിച്ച് തുറുങ്കിലടക്കുക എന്നുള്ളത്, അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതൊക്കെ ഒരു അജണ്ടയാണ്. നിങ്ങൾക്കറിയില്ലേ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് MP സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്? കൃത്യമായ അജണ്ടയാണ്. മോഡി, ഷാ, അദാനി കൂട്ടുകെട്ടുകൾ അതിശക്തമായി രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഭാരത് ജോഡോ യാത്രയെപ്പോലെ ഒരു യാത്ര നടത്തി 3000-ൽ പരം കിലോമീറ്ററുകൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ, ഇന്ത്യയുടെ നഗരങ്ങളിലൂടെ, ഇന്ത്യയിലെ കോടാനക്കോടി മനുഷ്യരുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇന്ത്യ എന്താണെന്നും ഇന്ത്യ എങ്ങനെയാവണമെന്നും ഇന്ത്യയുടെ സ്നേഹം എന്താണെന്നും വളരെ കൃത്യമായി ജനതയോട് സംവദിച്ചപ്പോൾ അയാളെ അവർക്ക് ഭയമായി. തങ്ങൾക്കെതിരെ ആര് വിരൽ ചൂണ്ടിയാലും അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക എന്ന ഉന്മൂലന സിദ്ധാന്തമാണ് എക്കാലത്തും ഫാസിസം സ്വീകരിച്ചിട്ടുള്ളത്. ഹിറ്റ്ലർ സ്വീകരിച്ചിട്ടുള്ളത് അതാണ്, മുസോളിനി സ്വീകരിച്ചിട്ടുള്ളത് അതാണ്, അത് തന്നെയാണ് ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ള നയനിലപാടുകൾ, അത് തന്നെയാണ് ഇന്ത്യയിൽ RSSഉം ഭരണകൂടവും സ്വീകരിക്കുന്നത്. ഭരണകൂട ഭീകരത നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതിലും അപ്പുറത്താണ്. നമ്മൾ നമ്മളിലേക്ക് വരില്ല എന്ന്, നമ്മൾ സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് രാജ്യത്തെ, ഒരു കാലത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു മനുഷ്യന്റെ മകൻ, രാജ്യത്തിലെ മികച്ച പാർലമെന്റേറിയൻ, പ്രതിപക്ഷത്തെ ഒന്നാമത്തെ നേതാവ്, ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അങ്ങനെ ഒരു മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്, ഞാൻ സുരക്ഷിതരാണ്. ഇപ്പോഴും നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഗാന്ധിക്കൊക്കെ ബാധിക്കുന്ന കാര്യമാണ്, ഇത് രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇത് കുറച്ച് നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്ല, നിങ്ങളൊന്ന് എതിർത്തു നോക്ക്, ഉറക്കെ ഒന്ന് ശബ്ദിച്ചു നോക്ക്. നിങ്ങളെയും എന്നെയും, നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് RSS ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പരിഹാരം? മൗനമായിരിക്കുക എന്നുള്ളത്, മൗനിയായിരിക്കുക എന്നുള്ളത് വിഡ്ഢിത്തമാണ്. ഈ ഫാസിസ്റ്റ് കാലത്ത് നിങ്ങളുടെ മൗനമാണ്, യുവർ സൈലൻസ് ഇസ് ദി ഗ്രേറ്റ് ബ്രിട്ടൈൻ, നിങ്ങളുടെ മൗനമാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. യുവർ സൈലൻസ്, മൗനമായിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ പ്രൊഫൈലുകൾ പ്രതിഷേധം കൊണ്ട് നിറയട്ടെ, നമുക്ക് ആവുന്നിടത്തെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ ഹൃദയത്തിലെ ഈ ദേഷ്യവും വെറുപ്പും ഇത്തരത്തിലുള്ള ഈ തീരുമാനങ്ങളിലൂടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനും ശ്രമിക്കുന്നവരോട് സന്ധിയില്ലാതെ പൊരുതാനുള്ള ഹൃദയമുണ്ട് എന്ന് തെളിയിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യം നമ്മുടേതാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നൂറ്റാണ്ടുകളോളം പൊരുതി ഉണ്ടാക്കിയതാണ്. ഒരുപാട് മനുഷ്യരുടെ ചോരയിൽ നിന്നുണ്ടായതാണ്, ഒരുപാട് മനുഷ്യരുടെ അവകാശ സമരത്തിൽ നിന്നുണ്ടായതാണ്. ഇനിയും അടിമകളാവാൻ നമുക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നത് പോലെ നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും അവകാശത്തിന് വേണ്ടി പൊരുതാനും രാഹുൽ ഗാന്ധിയെ ഒറ്റയ്ക്ക് ഒറ്റുകൊടുക്കാതെ രാഹുൽ ഗാന്ധി നമുക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഈ മെമ്പർഷിപ്പ് എടുത്തു കളയുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഫാസിസം തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങളെ കൂടെ ഇന്ത്യയിലെ പ്രതിഷേധിക്കുന്ന എല്ലാ മനുഷ്യരെയും അടച്ചിടാൻ മാത്രം വലിപ്പമുള്ളൊരു ജയിൽ ഈ രാജ്യത്തില്ല എന്ന് ഭരണകൂടം തിരിച്ചറിയേണ്ടതുണ്ട്.
പൗരനാണ് അധികാരി എന്ന്, ജനതയാണ് ശക്തി എന്ന്, ജനാധിപത്യത്തിൽ ജനായത്ത സംവിധാനത്തിൽ ജനതയാണ് രാജാക്കന്മാർ എന്ന് തിരിച്ചറിയുന്ന തരത്തിൽ ഓരോരുത്തരും ഹൃദയാന്തരങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായ വിയോജിപ്പിന്റെ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മതേതരത്വത്തിന്റെ കൊടിക്കൂറ ഈ രാജ്യത്തിന്റെ ആകാശത്ത് പാറുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ത്രിവർണ പതാക, സ്വാതന്ത്ര്യത്തിന്റെ മധുരമുള്ള പതാക ഈ രാജ്യത്ത് പാറുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.